ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജുല ചുപ്രമോ റിവ്യൂലേക്ക് സ്വാഗതം. കിച്ചൻ തന്റെ ഭർത്താവല്ലെന്നും മംഗലശ്ശേരിയിലുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് ലച്ചുവിന്റെ ഭർത്താവിന്റെ വേഷം കിട്ടി വന്നതെന്നും കിച്ചൻ സ്വാതിയോട് പറഞ്ഞെന്ന് ലച്ചു ഗോവിന്ദിനോട് പറയുകയാണ്. തുടർന്ന് ലച്ചു പറയുന്നു, ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, ലച്ചുവിന് ഓർമ്മ നഷ്ടപ്പെട്ടു പോയ സമയത്ത് പറ്റിപ്പോയതല്ലേ. ലച്ചു പറയുകയാണ്, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ ചേച്ചിയാ. ചേച്ചിയെ വിഷമിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ലച്ചു വിഷമത്തോടുകൂടി അകത്തേക്ക് പോകുമ്പോൾ അവിടേക്ക് വരികയാണ് ദക്ഷ. തിരിഞ്ഞെന്ന് ലച്ചു ദക്ഷയെ നോക്കുന്നു. തുടർന്ന് ദക്ഷ ലച്ചുവിനോട് പറയുകയാണ്, മംഗലശ്ശേരിയിലേക്ക് നീ ഇനി തിരിച്ചു പോകരുത്. നിന്റെ നന്മയെ കരുതി കൂടിയാ ഞാൻ ഈ പറയുന്നത്. ഇത് കേട്ട് സംശയത്തോടുകൂടി ദക്ഷയെ നോക്കുകയാണ് ലച്ചു. ലച്ചു മംഗലശ്ശേരിയിലേക്ക് തിരിച്ചു പോകരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദക്ഷയാണ്. ലച്ചു മംഗലശ്ശേരിയുടെ പടിയിറങ്ങിയാൽ ഐശ്വര്യവും പടിയിറങ്ങും, പിന്നെ മംഗലശ്ശേരിയുടെ പതനമാണ്. ചക്രപാണി ജോർജൻ പറഞ്ഞ ഈ വാക്കുകൾ വിശ്വസിച്ച് എങ്ങനെയും ലച്ചു മംഗലശ്ശേരിയിലേക്ക് പോകുന്നത് തടയാൻ ശ്രമിക്കുകയാണ് ദക്ഷ. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.